വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ദേ ഇന്ന് ഇവിടെ നല്ല മഴയുള്ള ദിവസം കേട്ടോ. ഏട്ടനടി അയ്യോ കാണാൻ മേഖല കാണാൻ അതിന്റെ കൂട്ടത്തിലുണ്ട്. നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നടക്കാനൊന്നും പോയില്ല, പക്ഷേ അടുക്കളയിലെത്തിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ഉള്ളിയൊക്കെ തീർന്നു പോയി, ഉള്ളി എണ്ണ ഇതൊക്കെ തീർന്നു കേട്ടോ. അപ്പൊ അത് നമുക്ക് മേടിക്കാനായിട്ട് കടയിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ ഫ്രഷ് കോയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്നൊരു എക്സ്ട്രാ ഒരു കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മളിവിടെ നിന്ന് മേടിച്ച കുട, അതാണ് പൂവൊക്കെ ഉള്ള കുട. രാവിലെ തൊട്ട് തുടങ്ങി മഴയാണ് കേട്ടോ. രാത്രി ഉണ്ടായിരുന്നോ എന്തോ അറിയത്തില്ല, പക്ഷേ രാവിലെ എണീറ്റപ്പം തൊട്ട് അത്യാവശ്യം നല്ല മഴയാണ്. ഇപ്പം അതേ കടയിൽ സാധനമൊക്കെ മേടിക്കാനുള്ള സഞ്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇത് ഫ്രഷ് കോൾ തന്നെ കവറാണ് കേട്ടോ. അപ്പം ഓരോ വട്ടം പോകുമ്പോഴും വാങ്ങിച്ച് നമ്മൾ പൈസ കൊടുക്കണ്ട. അപ്പം എന്താ നേരത്തെ വാങ്ങി വെച്ചിരിക്കുന്ന കവറുകൾ തന്നെ എടുത്തിട്ട് പോയാൽ എക്സ്ട്രാ പൈസ നമ്മൾ അതിനു വേണ്ടി പേ ചെയ്യണം. ഞങ്ങളിതേ ഫ്രഷ് കോയുടെ മുന്നിലെത്തി. ഇവിടെയൊക്കെ സാധാരണ പോലെയൊക്കെ തന്നെ കേട്ടോ, മഴയുണ്ടെങ്കിലും മഴ ഇല്ലെങ്കിലും ഇവിടെ എങ്ങനെ ആൾക്കാരെയൊന്നും കാണാറില്ല. ഇതിങ്ങനെ നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് വേണ്ടിയിട്ടുള്ള മണ്ണാണ് കേട്ടോ. ചെടികൾ വിത്ത് പച്ചക്കറികളൊക്കെ നടാനായിട്ട് വേണ്ടിയിട്ടുള്ള മണ്ണാണ് ഇത്. കുറച്ച് ചെടിച്ചട്ടികളാണ് കേട്ടോ. ഞാൻ ആദ്യം വെച്ചത് വെറുതെ ഭംഗിക്ക് വെച്ചതാണ്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇതിവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കണേ. അല്ല പിന്നെ മഴയത്ത് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്ന വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ രണ്ടുപേരുടെ കയ്യിലും നിറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ രണ്ടും കുട കൊണ്ട് പോയി, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കുടയെ നൂത്ത് ബാക്കി നനഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. കാരണം സാധനങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് കുടയും കൂടെ പിടിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. പിന്നുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലത്തെ ദിവസം മൊത്തം മഴയായിരുന്നു, ഇന്ന് രാവിലെ മഴയായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിയാണെങ്കിൽ ഇപ്പം ഭയങ്കര വെയിലാണ് കേട്ടോ. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുടയൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്, ഇൻ കേസ് മഴ പെയ്താൽ എടുക്കാലോ. പക്ഷെ ഇപ്പോഴും ഈ ഒരു സമയത്ത് 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല മഴയാണ്. ആ മഞ്ഞപ്പൂക്കൾ വെയിലാണ്, സോറി മഴയല്ല വെയിലാണ്, ആ മഞ്ഞപ്പൂക്കൾ ഉണ്ടോ. ഇപ്പം അതാ വെള്ളപ്പൂക്കളായി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടും. അപ്പം ഞങ്ങൾ ജസ്റ്റ് നമ്മൾ എവിടോട്ടാണ് പോകുന്നേ, സൗത്ത് സൈഡിലോട്ട് പോകണം. നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ വെസ്റ്റ് എഡ്മണ്ടനാണ്. ഇനി നമ്മൾ ഇതേ സൗത്ത് എഡ്മണ്ടനിലോട്ട് പോവേണം. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു ഏട്ടാ. ഓക്കെ നടക്കട്ടെ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുളിച്ചതേ ഉള്ളൂ, കുളിച്ച് മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പം ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം പോകാനായിട്ട്. അവിടെ നമ്മൾ ഫ്രഷ് കോയിൽ പോയില്ലായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ബസ് സ്റ്റോപ്പ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. അങ്ങനെ ബസ് ഇറങ്ങി വെസ്റ്റ് എഡ്മണ്ടൻ മോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. ഇനി ഇവിടുന്ന് അടുത്ത ബസ് കയറിയിട്ട് വേണം സൗത്ത് എഡ്മണ്ടൻ മോളിലേക്ക് പോകാനായിട്ട്. അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഈ ഒരു സ്ഥലത്ത് നേരത്തെ വന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണ് ഇങ്ങനെ ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്ന സ്ഥലം. അപ്പോൾ ഇനി അടുത്ത ബസ് എങ്ങോട്ട് വിടാൻ നടക്കുവാണ് കേട്ടോ. ഏട്ടൻ ദൈവം ഓടിപ്പോവാണ്, ഞാനത് ഓടി ഓടിപ്പോട്ടെ. നേരത്തെ ഇത്ത ബസ്സൊന്ന് കിട്ടിയ ടിക്കറ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത ബസ്സിലും കയറി. നമ്മൾ ആദ്യം കയറുന്ന ബസ്സിലെടുക്കുന്നത് അതേ ടിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് അടുത്ത ബസ്സിലും കയറാം കേട്ടോ. അപ്പം നമ്മൾ അടുത്തുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് $3.75 കേട്ടോ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ടിക്കറ്റ് തരും. പക്ഷേ എയർപോർട്ടിലൊക്കെ പോകാനായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ അധികം പൈസ കൊടുക്കേണ്ടി വരും. അല്ലാതെ ഈ ഒരു $3.75 വെച്ചിട്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു സമയപരിധിയുണ്ട് കേട്ടോ. അത്രയും സമയത്തിനുള്ളിൽ, ആ സമയം എത്രയാണെന്ന് ഏട്ടൻ പറഞ്ഞ് ഞാൻ മറന്നു കേട്ടോ, ആ ഒരു സമയപരിധിക്കുള്ളിൽ ഇത്ര പൈസ ഇട്ടാൽ മതി, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. ബസ് മാറി മാറി കയറാനും പറ്റും, യാതൊരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതെ മെഡോവസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ഷോപ്സ്, ബസ്സൊക്കെ ബസ് നിർത്തിയെടുത്തത് നമ്മളിതെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഭയങ്കര കാറ്റ്, ഇറങ്ങിയ സമയത്ത് ഞാൻ പറയുമായിരുന്നു എന്തൊരു ചൂട്, എനിക്ക് ജാക്കറ്റ് എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ചൂടായതുകൊണ്ടേ. പക്ഷേ ഇവിടെ വരെ വന്ന്, അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതെ ക്ലൈമറ്റ് വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല തണുപ്പും ഉണ്ട്, വെയിലാണ്, പക്ഷേ എങ്കിലും തണുപ്പും കാറ്റും. അതാണ് ഏട്ടൻ പറഞ്ഞത്, ഇവിടങ്ങളിൽ എത്ര ചൂടെന്ന് പറഞ്ഞാലും ആരും ജാക്കറ്റ് എടുക്കാതെ പുറത്തിറങ്ങത്തില്ല. എല്ലാവരുടെ കയ്യിലും ജാക്കറ്റ് ഉണ്ടാവും, കാരണം എപ്പോഴാണ് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യണതെന്ന് പറയാൻ പറ്റത്തില്ല. അത് കാരണം അങ്ങനെ ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുവാണ്. എങ്ങോട്ടേക്കാണ് കേട്ടോ നടക്കുന്നത്, ഇവിടെ അടുത്ത് ഏതാണ്ട് എത്ര ഇവിടെ ഉണ്ടല്ലോ ഡോൾ ഡ്രാമ. ഞാൻ ഇങ്ങനെ ഡോൾ ഡ്രാമ നമ്മളെ വീട്ടിൽ അടുത്തുള്ളതുകൊണ്ട് എവിടെ കണ്ടാലും ഞാനിങ്ങനെ നോക്കും. നമ്മളിതാ
നമുക്ക് കയറേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തായിട്ട് ഒരുപാട് കടകളും ബാങ്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് തൊട്ടടുത്തുള്ള ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിലേക്കാണ്. ഏട്ടൻ സ്ഥിരമായിട്ട് പോകുന്ന റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് ഏട്ടൻ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ താമസിച്ചിരുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് മാസങ്ങളേ ആയുള്ളൂ ഈ ഒരു വെസ്റ്റ് എഡ്മണ്ടിലേക്ക് വന്നിട്ട്. എന്തൊക്കെയാണ് കേട്ടോ, നമ്മളൊരു സമൂസ കൊടുക്കുന്നത്. സമൂസേനെ നമ്മൾ മുറിച്ച് രണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ തരും ബ്ലാക്ക് ടീ പറഞ്ഞു. പിന്നെന്താ പറയണേ, ഗോബി മഞ്ചൂരി. അയ്യോ വെട്ടം കേട്ടോ, ആ വെട്ടം ഭയങ്കര വെട്ടം കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏട്ടനെ കുറച്ച് ഇരുട്ടായിട്ടാണ് കേട്ടോ കാണുന്നത്. വെളിച്ചം വിളിയുന്ന ഭയങ്കര ഇതായതുകൊണ്ടേ ചിരിച്ചാണ് കേട്ടാ ചിരിച്ചാ. ആ ഇപ്പൊ കാണുന്നു. അങ്ങനെ എന്തായാലും ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ബസ്സിൽ കയറി കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ വെസ്റ്റ് എഡ്മണ്ടൻ മോളിന്റെ അവിടെ ഇറങ്ങുന്നു, അവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറി പോകുന്നു. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് സെയിം ടിക്കറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചും പോകുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഫോക്സ് ഡ്രൈവിൽ പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. 1, 2 ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാണുന്ന ഒരു ലേക്കാണ് കേട്ടോ. നാട്ടിലായിരുന്നപ്പോൾ റോഡ് പണിയായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഇതേ മെട്രോയുടെ പണി ഇങ്ങനെ തകർന്നതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതേ ഇതൊക്കെ പാസ് ചെയ്ത അവസാനം വെസ്റ്റ് എഡ്മണ്ടൻ മോളിന്റെ ആ ഒരു ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടോ. ഈ മുൻവശത്തായിട്ട് നിങ്ങൾ കാണുന്നത് ഒരു വലിയ സർക്കസ് കൂടാരാണ് കേട്ടോ. അതിൽ കളി ഇങ്ങനെ തുടങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ സൈഡിൽ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ ആൾക്കാരൊക്കെ കുറേ പേര് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം എന്തായാലും സർക്കസ് കാണാനായിട്ട് കൊണ്ടുവരാം കേട്ടോ. ഞങ്ങൾ മെഡോസിൽ വെച്ചിട്ട് ഒരു ഷോപ്പിൽ കയറി എനിക്ക് 2 ജാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ജാക്കറ്റ് ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഏട്ടന്റെ ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ എന്തായാലും 2 മേടിക്കാന്ന് കരുതിയിട്ട് അവിടെ കയറി വാങ്ങിച്ചു കേട്ടോ. മെഡോസ് എന്ന് പറയുന്നത് സൗത്ത് എഡ്മണ്ടനെ ആണ് കേട്ടോ. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ നമ്മുടെ വീടിന്റെ അതുവഴി പോകുന്ന ബസ് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അതിലേ കയറി അങ്ങനെ ഞങ്ങൾ ദേ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനിവിടെ വന്നിട്ട് 2 വട്ടമാണ് കേട്ടോ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പം ഇപ്പൊ എനിക്ക് ഏത് ബസ്സിലാണ് കയറേണ്ടത്, കറക്റ്റ് എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി കേട്ടോ. നമ്മളതേ പോയി, എവിടെയൊക്കെ പോയി, അവിടെ സൈക്കിൾ ഇരിപ്പുണ്ട്. അതിന് ഒന്നിന് ബ്രേക്ക് ഇല്ല, എന്തൊക്കെയോ ഇല്ല, ഇല്ലാത്ത സൈക്കിളുകളാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നലെ അതെ ഇടിച്ചു നിർത്താം. ഇന്നലെ ഫുൾ മഴയായത് കാരണം നമ്മൾ നടക്കാനൊന്നും പോയില്ല, വീട്ടിനകത്ത് തന്നെയായിരുന്നു. പിന്നെ ഇന്ന് വെളുക്കുന്നത് ഏട്ടൻ വെളുപ്പിനെ 4 മണിക്കാണ് കിടന്നുറങ്ങിയത്. അതുവരെ ഇലക്ഷൻ്റെ റിസൾട്ട് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ ഉച്ച തൊട്ട് കിടന്നുറങ്ങിയല്ലേ കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ.